നിങ്ങൾ ആശയെ കണ്ടില്ലേ എത്ര സന്തോഷവതിയായിട്ടാണ് ഇരിക്കുന്നത്. അതായത് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പെൻ, നല്ല ക്വാളിറ്റി ഉള്ള ക്ലോത്തും അതുപോലെ തന്നെ. ഇതെന്തിന്റെ വിത്ത്? ചെയ്തു കാണിക്കാമോ? പേന 18 വയസ്സ് കഴിഞ്ഞ ആർക്കും അവിടെ പോയി പഠിക്കാം. ഫാഷൻ പ്ലാൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ഓമല്ലൂരുള്ള പൈവള്ളി ഭാഗം എന്ന സ്ഥലത്ത് കുഴിക്കൽ വീടിൻ്റെ മുറ്റത്താണ്. ഞങ്ങളിവിടെ വന്നത് ആശ എന്ന പെൺകുട്ടിയെ കാണാൻ വേണ്ടിയാണ്. രണ്ട് കാലുകളും ജന്മനാ തന്നെ ശേഷി നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടി. അവൾ തൻ്റെ ജീവിതത്തിൽ തളർന്നു പോകാതെ തൻ്റെ ജീവിതമാർഗം കണ്ടെത്തുകയും അതുപോലെ തന്നെ ജീവിതത്തെ വളരെ പോസിറ്റീവായിട്ട് നേരിടുകയും ചെയ്യുന്ന ഒരു കാഴ്ച. ചെറുതും വലുതുമായിട്ടുള്ള കുടകൾ, അതുപോലെ തന്നെ പേപ്പർ പേനകൾ, മെഴുകുതിരികൾ, അങ്ങനെ പലതരത്തിലുള്ള വസ്തുക്കളൊക്കെ ഉണ്ടാക്കി അതിൻ്റെ സെയിൽ നടത്തുന്നു. അതുപോലെ തന്നെ ജീവിതത്തെ വളരെ പോസിറ്റീവായിട്ട് നോക്കി കാണുന്ന ഒരു പെൺകുട്ടി. നമുക്ക് ആശയുടെ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. ഇതാണ് ആശ. ഇത് ആശ ചെയ്ത വർക്കുകളാണ്. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ആശയോട് ചോദിക്കാം. മോൾ എന്ന് മുതലാണ് ഈ ഒരു ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുവാനൊക്കെ തുടങ്ങിയത്? ഞാൻ 2015 കൂടെ ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തൊട്ട് പേപ്പർ പേന തുടങ്ങി. അതിന് കുടയ്ക്ക് മുമ്പ് മാലയും കമ്മലൊക്കെ ഉണ്ടാക്കുമായിരുന്നു. മാല, കമ്മൽ, ഈ കൊടയൊക്കെ ഉണ്ടാക്കാൻ എങ്ങനെ പഠിച്ചത്? അത് SBT RCT എന്ന് പറഞ്ഞൊരു കോഴ്സായിരുന്നു. പത്തനംതിട്ട ഒരു പത്രത്തിൽ പരസ്യം കണ്ടു, മനോരമ പത്രത്തിൽ പരസ്യം കണ്ടിട്ട് പോയി. അപ്പം ഒരാഴ്ച, രണ്ടാഴ്ച, മൂന്നാഴ്ച ക്ലാസ് ഉണ്ടായിരുന്നു. കൊട മാത്രമല്ല, മെഴുകുതിരി, സോപ്പ്, പിന്നെ നെറ്റിപ്പട്ടം, അങ്ങനെ ഐറ്റങ്ങളും കുറേ അധികം അവിടെ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞാനിതുപോലെ ഇത് മേളയ്ക്ക് പോകുമായിരുന്നു. അന്നേരം സാറ് പറഞ്ഞു, കുട പഠിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ തന്നെ സാറ് പറഞ്ഞു കുടുംബശ്രീയുടെ മേളയുണ്ട്, അതിന് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ പിന്നെ വിൽക്കാൻ മാർഗമൊന്നുമില്ല, കാരണം എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല. ഇത് ആരായിരുന്നു വാങ്ങിക്കുകയൊക്കെ ചെയ്യുന്നത്? കുടയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ഇത് കൂടുതലും വാങ്ങിക്കുന്നത് ക്ലബ്ബുകാരല്ലേ. വലിയൊരു ഓർഡർ തരും, ക്ലബ്ബുകാർ വാങ്ങിക്കും. പിന്നെ അല്ലാതെ പിന്നെ ആൾക്കാർ വന്ന് വാങ്ങും. ഇപ്പം പിന്നെ കൊറിയർ ചെയ്ത് കൊടുക്കും. കൊറിയർ ചെയ്ത്? അപ്പോൾ ഓൺലൈൻ സെയിലും ഒക്കെ ഉണ്ടല്ലേ? ഓൺലൈൻ അല്ല, ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുമ്പോൾ അവർ കാണുമ്പോൾ നമ്മൾ വിളിക്കും. ആശ ഉണ്ടാക്കിയൊരു കുടയാണ്. വളരെ നല്ല ക്വാളിറ്റിയുള്ള ക്ലോത്തും അതുപോലെ നല്ല ക്വാളിറ്റിയുള്ള ഒരു കുടയാണ്. കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല തുണിയും അതുപോലെ തന്നെ നല്ല സ്ട്രോങ്ങുമാണ്. വലിയ കാലൻ കുടയൊക്കെ ചെയ്യാറുണ്ടല്ലേ? തീർന്നു, കാരണം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു അത് കുറച്ച് മുമ്പ് വന്ന് വാങ്ങിച്ചിട്ടു. കാലം കൂടെ ഞാൻ ഒത്തിരി എടുത്ത് വെക്കത്തില്ല, കാരണം ഭയങ്കര റേറ്റ് ആയിരുന്നു. ഉണ്ടാക്കുന്നതിനുള്ള റേറ്റ് കൂടുതലാണ്. അത് ചൂരലിൻ്റെ ചൂരലിൻ്റെ പിടിയുള്ള കാലം. എല്ലാ തരത്തിലുള്ള കുടകളും ചെയ്യാറുണ്ടല്ലേ? 5 ഫോൾഡ്, 2 ഫോൾഡ്, 3 ഫോൾഡ്. ഇതൊരു 2 ഫോൾഡ് കുടയാണ്.
ഇതാണ് പേപ്പർ പേന. ഇത് വിത്തുണ്ടല്ലേ, അതെന്തുവാണ് അതിന്റെ ഒരു ഇപ്പൊ കസ്റ്റമർ പറയുന്ന സാധനം ഇട്ട് ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ളത് ഏതാണ്. എന്നിട്ട് ഈ പേന റീഫില് തീർന്നു കഴിയുന്നുണ്ടേ, തീർന്നു കഴിയുമ്പോ അതെടുത്ത് കളയുമല്ലോ, കളയുമ്പോ അത് അവിടെ കിടന്ന് കിളിർക്കും, കിളിക്കുമ്പോ അത്, അതായത് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പെന്ന്. അതാണ്, അതിന്റെ പലതരത്തിലുള്ള പേനകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് പോക്കറ്റിലൊക്കെ കുത്തിക്കൊണ്ട് പോകാൻ പറ്റും. അതിന് ഇതേ തന്നെ സ്റ്റിക്കർ അടിച്ചതുണ്ട്, സ്റ്റിക്കർ മോഡൽ. സ്റ്റിക്കർ എന്ന് പറഞ്ഞാൽ അവര് പറയുന്നത് ഏത് സ്റ്റിക്കറാണോ, ഇത് നേരത്തെ അടിച്ചതാണ് പഞ്ചായത്തിന് വേണ്ടി. ഇതുപോലുള്ള സെമിനാറുകളും മറ്റും വരുന്നുണ്ട്, അവർക്കെല്ലാം കൊടുക്കത്തക്ക ആൾക്കാരുടെ പേര് വെച്ചത് നേരത്തെ ചെയ്ത കൊടുത്തതാ അവർക്ക്. ഇത് ഒരെണ്ണം ചെയ്ത് കാണിക്കാമോ, പേന. പന്ത്രണ്ട് രൂപയുടെ 10 രൂപയുടെ പേനയാണ്. 10 രൂപയുടെ എന്ന് പറയുമ്പോൾ സ്റ്റിക്കർ കൂടെ വരും. ഇപ്പം ഞാൻ ഇപ്പം ആൾക്കാർക്ക് ഏതെങ്കിലും സ്റ്റിക്കർ മതിയെന്ന് പറയുമ്പോൾ 2020 നല്ല സൂപ്പർ പേനയാണ്, കളർഫുള്ളാണ്. നമുക്ക് അല്ല ഇത് ഇത് എഴുതുന്നില്ല ഞാൻ, കാരണം ഇതൊരു ലോക്കാണ്. നമ്മൾ കമ്പനി പേനകളൊക്കെ വാങ്ങിക്കുമ്പോൾ അതിലെല്ലാം തന്നെ ഉണ്ട് ആ ഒരു ഒരു ബോൾ പോലൊരു സാധനം. ആ ഒരു റീഫില്ലിന് ഒരു ക്യാപ്പുണ്ട്. ഇതെല്ലാം അതുപോലെ തന്നെയാണ് ഇതും ചെയ്തിരിക്കുന്നത്. ആശ ഉണ്ടാക്കിയ സോപ്പാണ് ഇത്, കുളിക്കുന്ന സോപ്പല്ലേ, നല്ല മണമാണല്ലോ. ഇത് ഇതും ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് തന്നെ പഠിച്ചതാണോ? അല്ല, ഇത് ഞങ്ങൾ കൊട പഠിക്കാൻ പോയ സമയത്ത് പഠിച്ചതാണ്. SPT RCT എന്നും പറഞ്ഞ ഒരു ക്ലാസ് ഉണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ടോ? ഉണ്ടല്ലേ, ഇപ്പൊ കൊറോണ ആയതുകൊണ്ടില്ല, അല്ലെങ്കിൽ അതിനു മുന്നേ നടക്കുന്നുണ്ട്. അവിടെ പല കോഴ്സുകളാ. അത് എവിടെ ആയിട്ട്? പത്തനംതിട്ട തന്നെ. പത്തനംതിട്ട തന്നെ. അത് ഇങ്ങനെ ഭിന്നശേഷിക്കാർക്ക്? അല്ല, അത് സ്ത്രീകൾക്ക് എല്ലാവർക്കും. 18 വയസ്സ് കഴിഞ്ഞ ആർക്കും അവിടെ പോയി പഠിക്കാം. രാവിലെ 8 ഒരു തൊഴിലധിഷ്ഠിത കോഴ്സ് പഠിപ്പിക്കും. 10 മണി 10 മണി 8
അഞ്ചുമണി വരെ ഉള്ളു ക്ലാസ്. ഇതെല്ലാം ആശ ഉണ്ടാക്കിയ മെഴുകുതിരിയാണ്. ഈ മെഴുകുതിരിക്കൊക്കെ നല്ല സെയിലാണ് അല്ലേ? ആവശ്യമാക്കാറുണ്ടെന്ന് പറയുകയാണെങ്കിൽ മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. കാരണം മെഴുകുതിരിയൊക്കെ മേളകളിലേ പോകാറുള്ളൂ, അല്ലാതെ വീട്ടിൽ വന്ന് വാങ്ങുന്ന ചുരുക്കം. ഏറ്റവും കൂടുതൽ ഈ കൂട്ടത്തിൽ വീട്ടിൽ വന്നായാലും അല്ലെങ്കിൽ മേളയ്ക്ക് പോയാലും ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്ന ഏതാ? കൊടേപേനെ ഉള്ളൂ. കൊടേപേനെ ബാക്കി പിന്നെ വളരെ റെയർ ആയിട്ടാണ് പോകുന്നത് മെഴുകുതിരി. ഉണ്ടാക്കുന്നത് ആശ ഒറ്റയ്ക്കാണോ അതോ ആരെങ്കിലും ഒക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? അച്ഛൻ ഹെൽപ്പ് ചെയ്യും, അമ്മ ഹെൽപ്പ് ചെയ്യും, ചേച്ചി ഹെൽപ്പ് ചെയ്യും, എല്ലാവരും ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ആവശ്യമായിട്ടുള്ളത് എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോഴാണ്? കൂടുതലും എനിക്ക് ഹെൽപ്പ് വേണ്ടത് മെഴുകുതിരി സോപ്പ് ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ഹെൽപ്പ് വേണ്ടത്. കുടയൊക്കെ തന്നെ ചെയ്യും. പിന്നെ ബൾക്ക് ഓർഡർ വരുമ്പോൾ ചേച്ചിയോ അല്ലെങ്കിൽ അമ്മയോ ആങ്ങളെയോ ആരാണ് ആരാണ് ഹെൽപ്പ് ചെയ്യും. വീട്ടുകാരെല്ലാം ഫുൾ സപ്പോർട്ടാണ്. ഫുൾ സപ്പോർട്ട് ഇല്ലെങ്കിൽ എനിക്ക് പറ്റാൻ പറ്റുമ്പോൾ പറ്റത്തില്ല. പിന്നെ എൻ്റെ ഫ്രണ്ട്സുണ്ട്, ഫ്രണ്ട്സും നല്ലപോലെ സപ്പോർട്ട് ചെയ്യും. അവർ ഇപ്പം ഏതെങ്കിലും പരിപാടികളുണ്ടെങ്കിൽ അവർ പറയും, എനിക്ക് എന്നോട് പറയും ഇത്ര പേന വേണോ, പക്ഷേ ഇത്ര ഈ ഇത്ര പേന വേണോ, സ്റ്റിക്കർ അടിച്ചത് വേണോ എന്ന് പറയും. അപ്പോൾ അവർ പൈസ കൊണ്ട് തന്നിട്ട് അമാൻഡോ എനിക്ക് വാട്സപ്പ് ചെയ്യുമ്പോൾ ഞാൻ അത് അയച്ചു കൊടുക്കും. അവിടെ അവർക്ക് അയച്ചു കൊടുക്കുമ്പോൾ അത് പിന്നെ സ്റ്റിക്കർ അടിച്ച് അവരെനിക്ക് കൊണ്ടുതരും. പിന്നെ ഞാനത് ഒട്ടിച്ച് റെഡിയാക്കി പാക്ക് ചെയ്ത് പാക്ക് ചെയ്ത് കൊടുത്തു. ഇതാണ് ആശയുടെ അച്ഛൻ. സാറ് കെ എസ് സി ബിയിൽ നിന്ന് റിട്ടയർ ചെയ്തല്ലേ? ഞാൻ കെ എസ് സി ബിയിൽ നിന്ന് റിട്ടയർ ചെയ്തു. സൂപ്രണ്ടായിട്ട് റിട്ടയർ ചെയ്തു. ലാസ്റ്റ് ഇവിടെ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ഓഫീസ് പത്തനംതിട്ട സർക്കിൾ ഓഫീസ് എന്ന് പറയും, അവിടെ നിന്നാണ് റിട്ടയർ ചെയ്തത്. ആശ എല്ലാം ഇങ്ങനെ ചെയ്യുന്നതിനൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ടല്ലേ? ആ ആശ പിന്നെ അവളെ കൊണ്ട് തന്നെ നടക്കത്തില്ല, നമ്മളുടെ എല്ലാ പരിപൂർണ പിന്തുണയും അവൾക്ക് ഉണ്ട്. അവളെ പ്രോത്സാഹനവും ഒരുപാടുണ്ട്. പ്രോത്സാഹനവും ഉണ്ട്. അവളെ എന്ത് ചെയ്താലും അവൾ ഇത് കൊറിയർ അയക്കാനാണെങ്കിലും ഒക്കെ ഞാനോ ആങ്ങളെയോ ആണിത് കൊണ്ടുപോയി കൊറിയർ ഓഫീസിൽ കൊണ്ടുപോയി അയക്കുന്നതും എല്ലാം. അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിലുള്ള ഹെൽപ്പ് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. നിങ്ങൾ ആശയെ കണ്ടില്ലേ എത്ര സന്തോഷവതിയായിട്ടാണ് ഇരിക്കുന്നത്? ഒരു പ്രതിസന്ധി വന്നപ്പോൾ തളരാതെ അതിൽ നിന്നും കരുത്തുൾക്കൊണ്ട് വളരെ സന്തോഷമായിട്ട് സ്വന്തമായിട്ട് ജീവിക്കാനുള്ള സ്വന്തം കഴിവുകളെല്ലാം തന്നെ പുറത്തെടുത്ത് തനിക്ക് കഴിയാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ധീരയായ പെൺകുട്ടി. ഇതെല്ലാം ഇത് നമുക്കും ഒരു മാതൃകയാണ്. അപ്പോൾ ആശ ഉണ്ടാക്കുന്ന ഈ വസ്തുക്കളൊക്കെ നമുക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിനകത്തായാലും പുറത്തായാലും നിങ്ങൾക്ക് കൊറിയർ മുഖേന അയച്ചു തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സാധനങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആശയുടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ ആശയുമായി ബന്ധപ്പെടണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വക സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ സാധിക്കും. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി മറ്റൊരു വീഡിയോ കാണും വരെ ബൈ ബൈ.